ജെയ്ക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജെയ്ക്ക് സി തോമസ് ആദ്യത്തെ ഒരു റൗണ്ട് എല്ലാവരിലേക്കും ഒന്ന് പോവുകയായിരുന്നു, ജെയ്ക്കിലേക്കും എത്തിയിരിക്കുന്നു. ജെയ്ക്ക് ഇപ്പോൾ ഒരു തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒരു സീറ്റുണ്ടായിരുന്നത് ഹിമാചലിൽ നഷ്ടമായിട്ടുണ്ട്. ആ ഒരൊറ്റ ചോദ്യത്തിൽ നിങ്ങളെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ കോൺഗ്രസോ ബി ജെ പിയോ ഒക്കെ ശ്രമിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം രാജ്യത്ത് വരാനിരിക്കുന്ന ഭാവി രാഷ്ട്രീയത്തെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ സമ്മിശ്രമായ പാഠങ്ങളാണ് നമ്മളുടെ ഈ രണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് സംഭാവന ചെയ്യുന്നത്. അതിലേറ്റവും അലാമിംഗ് ഫാക്ടറായി ഇപ്പോൾ ഗുജറാത്തിനെ സംബന്ധിച്ച് മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഞാൻ കരുതുന്നില്ല ഇവിടെ ഇരിക്കുന്ന സഹപാനലിസ്റ്റുകൾക്ക് കടുത്ത വിയോജിപ്പുണ്ടാകാൻ സാധ്യതയുള്ള വിശകലനങ്ങളല്ല ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് അനന്തരം ആ സംസ്ഥാനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദശകമായി യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ തീവ്ര വർഗീയവൽക്കരണത്തിൻ്റെ തുടർച്ചയാണ്. അതിന് അവർക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പ് അംഗീകാരം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വിധിയെ അസാധാരണമായ ആശങ്കയോടുകൂടെ ഇന്ത്യൻ മതനിരപേക്ഷ ചേരി നോക്കിക്കാണേണ്ടത്. അതിൽ കുറ്റകരമായ മൗനം ഇന്ത്യ ചരിത്രത്തിൻ്റെ എല്ലാ ദിശാസന്ധികളിലും ഉണ്ടായിട്ടുള്ളതുപോലെ അതിൽ കുറ്റകരമായ അലംഭാവം അല്ലെങ്കിൽ മൗനം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതായി ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അടിവരയിടുന്നുണ്ട്. ഈ ജാഥയുടെ ഘട്ടത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതായത് തെരഞ്ഞെടുപ്പ് റാലികളുടെയും പൊതുവിൽ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളുടെയും പ്രചരണങ്ങളുടെയും ഒക്കെ ആകത്തുക എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് മെമ്പർ നമ്മുടെ നാട്ടിൽ വന്ന് 19 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന മതനിരപേക്ഷ ഇന്ത്യയെ സംരക്ഷിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടെ ജാഥ നയിച്ചു. പക്ഷേ ഇദ്ദേഹം ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അതിസങ്കീർണമായ ഘട്ടങ്ങളിൽ ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയത്തെ തകർക്കാനുള്ള ചരിത്രപരമായ കടമ നിർവഹിക്കുന്നതിലൊക്കെ ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ സുപ്രധാന പ്രതിപക്ഷ നിരയുടെ പ്രതീകമായി കരുതിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയായിരുന്നു കോൺഗ്രസ്. പക്ഷേ എത്രയാണ് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതൃത്വം, അതിൻ്റെ പ്രതീകമായ നമ്മുടെ വയനാട് പാർലമെൻറ്റ് മെമ്പർ അദ്ദേഹം പങ്കെടുത്ത് എത്ര റാലി നടത്തി എന്ന് ചോദിച്ചാൽ അവിടെ ലഭ്യമാകുന്ന മാധ്യമങ്ങൾ വഴി ലഭ്യമാകുന്ന മറുപടി എന്ന് പറയുന്നത് കേവലം 2 മാത്രമാണ്. ഗുജറാത്ത് പോലെ കോടാനുകൂടി വരുന്ന ഇന്ത്യൻ മതനിരപേക്ഷ ചേരി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഏറ്റവും അതിശക്തമായ തിരിച്ചടിയുടെ പ്രാരംഭമുണ്ടാകും എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയ സമീപനം ഇതായിരുന്നു. ഇതിൻ്റെ തുടർച്ച എന്താണ്? അസാധാരണമായ തിരിച്ചടി അവിടെ കോൺഗ്രസിന് നേരിടേണ്ടതായി വരുന്നു. ആ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘപരിവാർ വിജയത്തിന്, ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മെജോറിറ്റിയുള്ള ഒരു വിജയത്തിന് ഈ 2022 കാലം നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ 2024 മുമ്പ് ഇനിയും 7-ലധികം വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംജാതമാകേണ്ടതായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പോട്ടേക്ക് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാഠമെന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും അതിശക്തമായ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബി ജെ പി വിരുദ്ധ മതനിരപേക്ഷ ചേരിയുടെ രാഷ്ട്രീയ രൂപീകരണത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തെ അടിവരയിടുന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ എല്ലാത്തരം വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. സ്വാഭാവികമായി ഇനിയിപ്പോൾ ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉൾപ്പെടെ ഡൽഹി കോർപ്പറേഷനിലുണ്ടായ ഉള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടായാലും ഇന്നലെ ഇന്ന് ഹിമാചൽ പ്രദേശിലുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടായാലും അഭൂതപൂർണമായ നേട്ടം ഇന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ അത് ആശ്വാസ്യകരമാണ് എന്നുള്ളത് കൂടെ അടിവരയിടേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു.